ഷാനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കോഫി കേക്ക് ആയിട്ടാണ്. അപ്പോൾ ടു ടയർ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് പൊടികൾ തരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 1/2 കപ്പ് മൈദ, 2 സ്പൂൺ കൊക്കോ പൗഡർ, 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 സ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെസ് കോഫിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നമുക്കൊന്ന് തരിച്ചെടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ ബാറ്ററി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വാനില എസൻസും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബാറ്ററിലേക്ക് നമ്മൾ നേരത്തെ തരിച്ചു വെച്ച പൊടികൾ ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 പാത്രവും ബട്ടർ പേപ്പർ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. 1 7 ഇഞ്ചിൻ്റെയും 5 ഇഞ്ചിൻ്റെയാണ്. ആ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ 1/2 കപ്പ് പാലും, 2 സ്പൂണ് വിപ്പിംഗ് ക്രീമും, 2 സ്പൂണ് നെസ് കോഫിയും, 1 സ്പൂണ് മിൽക്ക് മെയ്ഡും, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 7 ഇഞ്ചിൻ്റെ കേക്കാണ് ഞാനിവിടെ ഐസിങ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ സിറപ്പ് ഉണ്ടാക്കിയാൽ നമ്മളെ കേക്കിന് ഭയങ്കര ടേസ്റ്റ് കിട്ടും. അപ്പോൾ ആദ്യത്തെ ലെയറിൽ ഞാൻ ക്രീം വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിലേക്ക് ഞാൻ ചോക്കോ ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്ത ലെയർ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി 5 ഇഞ്ചിൻ്റെ കേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. കേക്ക് നമ്മളിവിടെ ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാൻ 2 കേക്കും നല്ല ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ അടിയിൽ ഞാനൊരു പീച്ച് കളറ് ഷെയ്ഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു വിപ്പിംഗ് ക്രീമിൽ കുറച്ച് കളറ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 2 കേക്കിൻ്റെ അടിയിൽ ഞാൻ ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ബ്രഷ് കൊണ്ട് ഞാൻ മേലേക്ക് വരയ്ക്കുന്ന ഒരു ഡിസൈനാണ് ഞാൻ 2 കേക്കുമ്പോഴും ചെയ്യുന്നത്. ഈ 7 ഇഞ്ചിൻ്റെ കേക്കിലേക്ക് നമുക്ക് 3 സ്റ്റിക്ക് കുത്തി കൊടുക്കാം. രണ്ട് കേക്കും കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇത് സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഡിസൈനായിട്ട് ഞാനിവിടെ ഫ്ലവറും ഷുഗർ ബോൾസാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി വെച്ചെടുത്താൽ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതൊരു ബർത്ത്ഡേ കേക്കാണ്. അപ്പോൾ ഒരു ടോപ്പറും കൂടി വെച്ച് കൊടുത്താൽ നമ്മളെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.